ഞാൻ ഇതിനകം ആ വശത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അതെന്താണെന്നതിൻ്റെ രണ്ട് വ്യത്യസ്ത മാനങ്ങൾ ഞാൻ പറയാം. നാം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ, 6000 വർഷങ്ങൾക്ക് മുമ്പാണ് രാമൻ ജീവിച്ചത്. അദ്ദേഹം എന്താണ് ചെയ്തത്, ചെയ്യാത്തത്? ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വിശകലനം സംഭവിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യ അദ്ദേഹത്തെ വിശകലനം ചെയ്യുന്നില്ല, അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ദക്ഷിണേന്ത്യ അദ്ദേഹത്തെ അല്പം വിശകലനം ചെയ്യുന്നു. നീതിയും സത്യസന്ധതയും പരസ്പരം അനുകമ്പയുള്ളവരുമാകാൻ ആളുകളെ പ്രചോദിപ്പിച്ച 6000 വർഷം പഴക്കമുള്ള ഒരു ആരാധനാപാത്രം, 1000കണക്കിന് തലമുറകളായി. നിങ്ങൾ ആ ആരാധനാപാത്രത്തെ ശല്യപ്പെടുത്തരുത്. ചരിത്രപരമായി ശരിയും തെറ്റും പ്രശ്നമല്ല, കാരണം ആർക്കും ഒന്നിനെക്കുറിച്ചും ഉറപ്പില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന പൊതുവായ കഥ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്, നിങ്ങൾക്കിത് വിശകലനം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രജ്ഞനല്ല. ഞാൻ യൂത്ത് ആൻഡ് ട്രൂത്തിലുള്ളപ്പോൾ ആരോ അദ്ദേഹം അരക്ഷിതനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവന്റെ മനോരോഗ വിദഗ്ധനോ മറ്റോ അല്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അരക്ഷിതനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അസംബന്ധമാണ്. പക്ഷേ തലമുറകളുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു ആരാധനാപാത്രമാണ് അദ്ദേഹം. നിങ്ങളതിന് ഭംഗം വരുത്തരുത്, കാരണം മനുഷ്യരാശിക്ക് ആരാധനാപാത്രങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് രാമനെ എടുക്കാം, നിങ്ങൾക്ക് കൃഷ്ണനെ എടുക്കാം, നിങ്ങൾക്ക് യേശുവിനെ എടുക്കാം, നിങ്ങൾക്ക് ബുദ്ധനെ എടുക്കാം. അവരിൽ തെറ്റുകൾ കണ്ടെത്താം, ഇന്ന് അവരുമായി വഴക്കടിക്കാം. ഇത് ചെയ്തു, ഇത് ശരിയല്ല, അവൻ ഇതാണ്, അവൻ അതാണ്. ഇത് അസംബന്ധമാണ്. ഇതെല്ലാം ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പ്രസക്തമാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരാൾ, നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ വിധിക്കാൻ ആഗ്രഹിക്കുന്നു. പാടില്ല. അദ്ദേഹം ഒരു ആരാധനാബിംബമായി മനുഷ്യരാശിയെ സേവിക്കുന്നു, അതിന് കുഴപ്പം വരുത്തരുത്. ഈ ആരാധനാപാത്രം എന്തിനെയാണ് കാണിക്കുന്നത്? അദ്ദേഹം സ്ഥിരതയുടെ പ്രതിബിംബമാണ്. വീണ്ടു വിചാരമില്ലാത്ത പ്രവർത്തനങ്ങളോടെയല്ല. പ്രവർത്തനം ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വളരെ നിർണായകനാണ്. പക്ഷേ ഒരിക്കലും ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. ബോധപൂർവമായ പ്രവർത്തനമാണ്. യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യും. കീഴടങ്ങണമെങ്കിൽ അവൻ കീഴടങ്ങും. തന്റെ രാജ്യം ഉപേക്ഷിക്കണമെങ്കിൽ അവൻ തന്റെ രാജ്യം ഉപേക്ഷിക്കും. എല്ലാം ബോധപൂർവം, സമതുലിതമായ രീതിയിൽ. ഇതിനാണ് നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കുന്നത്. കാരണം ജീവിത നാടകത്തിലൂടെ, അങ്ങേയറ്റത്തെ നാടകത്തിലൂടെ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം അനായാസമായി നാടകത്തിലൂടെ കടന്നുപോകുന്നു. പ്രതികരിക്കാതെ അദ്ദേഹം നാടകത്തിലൂടെ കടന്നുപോകുന്നു. ആരോടും ചേർന്ന് നിൽക്കുകയോ കോപിക്കുകയോ ചെയ്യാതെ അദ്ദേഹം നാടകത്തിലൂടെ കടന്നുപോകുന്നു. തന്റെ ഭാര്യയെ മോഷ്ടിക്കുകയും നാശമുണ്ടാക്കുകയും ചെയ്ത രാവണനെ കൊല്ലുമ്പോൾ, അയാളുടെ മരണത്തിൽ, എനിക്കിത് ചെയ്യേണ്ടി വന്നു എന്ന് അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യനാണത്. നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കരുത്. ശരി, അതാണ് കഥ. കഥയ്ക്ക് കുഴപ്പം വരുത്തരുത്. അതെ, ഭൂമിശാസ്ത്രപരമായി അദ്ദേഹം അയോധ്യയിൽ ജനിച്ചു. ഈ പ്രത്യേക സ്ഥാനത്താണോ ജനിച്ചത്? നിങ്ങൾ ജനിച്ച കൃത്യസ്ഥാനം ഏതെന്ന് നിങ്ങൾക്കറിയാമോ? ഹലോ, 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളെ മറന്നേക്കൂ. നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു. നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ച സ്ഥാനം കൃത്യമായി അറിയാമോ? ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതിനാൽ ഇത് പരിഹാസ്യമായ വാദമാണ്. ഇനി ബാബർ. ജംഗീസ് ഖാന് ശേഷമുള്ള 3ാം തലമുറയാണ് ബാബർ. ഈ മംഗോളിയൻ സാമ്രാജ്യം, പതുക്കെ മംഗോൾ എന്ന വാക്ക് ഇന്ത്യയിൽ മുഗളായി. ഇത് മംഗോളിയനാണ്. ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന് 90 വർഷം മുതൽ 100 വർഷം വരെയുള്ള വികാസത്തിൽ 40 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 40 ദശലക്ഷം ആളുകൾ. അക്കാലത്ത് ലോകജനസംഖ്യയുടെ 10%. നിങ്ങൾക്ക് മനസ്സിലായോ? ലോകജനസംഖ്യയുടെ 10% അവർ വാളുകൾ ഉപയോഗിച്ച് കൊന്നൊടുക്കി. ആണവ ബോംബ് ഉപയോഗിച്ചല്ല, വളരെ ഊർജ്ജസ്വലരായ ആളുകൾ. ഞാൻ പറയുന്നു, ലോകജനസംഖ്യയുടെ 10% ആളുകളെ കൊല്ലാൻ വളരെയധികം പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അല്ലേ? വാളും കുന്തവും മാത്രം ഉപയോഗിച്ച്. അതിനാൽ ജംഗീസ് ഖാൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹം ഒരു നിയമമുണ്ടാക്കി. അവൻ ജയിച്ചയിടത്തെ എല്ലാ പുരുഷന്മാരും, ഒരു വണ്ടിച്ചക്രത്തിന്റെ ഉയരത്തിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും, സൈന്യത്തോടൊപ്പം പോകുന്ന ഒരു വണ്ടിച്ചക്രത്തിന്റെ ഉയരം ഏകദേശം 38 മുതൽ 39 ഇഞ്ച്, ഏകദേശം
ആ ഉയരത്തിന് മുകളിലുള്ള ആരാണെങ്കിലും കൊല്ലപ്പെട്ടു. വെട്ടിയരിഞ്ഞ ശിരസുകളെല്ലാം ഒരു വലിയ പർവ്വതം പോലെ കൂട്ടിയെടുക്കുന്നത് മംഗോളിയരുടെ പതിവാണ്. സൈനികരെ സേവിക്കാൻ സ്ത്രീകളെ അടിമകളാക്കി, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എല്ലായിടത്തും വിവിധ വിപണികളിൽ വിറ്റു. അതിനാൽ അവ ഇതുപോലെ പടർന്നു. ജംഗിസ് ഖാന് ശേഷം തൈമൂർ ലാങ് വന്നു. തൈമൂർ ലാങ് ബാബറിന് ജന്മം നൽകി. തൈമൂർ ലാങ് തൻ്റെ സാമ്രാജ്യം ഡൽഹി വരെ വികസിപ്പിച്ചു. പിന്നെ ബാബർ വന്നു. തൈമൂർ ലാങ് 17 ദശലക്ഷം ആളുകളെ കൊന്നതായി കരുതപ്പെടുന്നു. ഏറ്റവും ക്രൂരമായ രീതികളിൽ പുരുഷന്മാർക്ക് സംഭവിച്ചത് അനുകമ്പയാണ്. എന്നാൽ സ്ത്രീകൾക്ക് സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. വിവരണങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സംഭവിച്ചത് ഏറ്റവും ഭയാനകമായ കാര്യങ്ങളാണ്. ബാബർ വന്നപ്പോൾ ഇത് ഗുരുനാനാക്കിൻ്റെ കാലം കൂടിയാണ്. തികച്ചും സമാധാനപരവും പ്രതിപ്രവർത്തനരഹിതവുമായ തിരിച്ചറിവുമുള്ള ഒരു മനുഷ്യനായ ഗുരുനാനാക്ക് മരണത്തിൻ്റെ ദൂതൻ വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. ഗുരുനാനാക്കിൻ്റെ വാക്കുകൾ ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവൻ പോകുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. ഏതൊരു പട്ടണത്തിലും പോയി എല്ലാ പുരുഷന്മാരെയും കൊല്ലുക, പട്ടണം കത്തിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും പിടിക്കുക. സ്ത്രീകൾ എപ്പോഴും പരസ്യമായി ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. കാരണം ഇത് കേവലം ഒരു ബലാത്സംഗമല്ല, എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. ബാബർ ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ കാന്താറിലെയും കാബൂളിലെയും വിപണികളിൽ വിറ്റു, ആയിരങ്ങളിൽ. ഭാഗ്യവശാൽ അയാൾ ഇന്ത്യയിൽ 4 വർഷം മാത്രമേ താമസിച്ചിരുന്നുള്ളൂ. അയാൾ മരിച്ചു. അതിനാൽ ബാബറിന്റെ പാരമ്പര്യം ഈ രാജ്യത്തിൽ നിന്നും എല്ലാവിധത്തിലും വായിക്കണം. എല്ലാത്തിനും ഉപരിയായി ഇന്നത്തെ തലമുറയിലെ മുസ്ലിംകളെ ആരും ബാബറുമായി യോജിപ്പിച്ചു കാണാൻ പാടില്ല. കാരണം അദ്ദേഹം ചെയ്ത അതിക്രമങ്ങൾ നോക്കിയാൽ അദ്ദേഹം ചെയ്തതല്ല ക്രൂരത, അദ്ദേഹം തന്നെ ഒരു ക്രൂരതയാണ്. ജംഗിസ് ഖാൻ മതത്തിനു വേണ്ടിയല്ല കൊന്നത്, അത് അധികാരവും പിടിച്ചടക്കലും മാത്രമാണ്. തൈമൂർ ലാങ്ങും വലിയ തോതിൽ പിടിച്ചടക്കി, ചെറുതായി ഒരു മതപരമായ നിറം വന്നു. എന്നാൽ മതപരമായ അർത്ഥം ബാബർ വളരെ ശക്തമായി ഉപയോഗിച്ചു. അവൻ ജിഹാദ് ചെയ്യുന്നുവെന്ന് കരുതി. അത് കൊല്ലാൻ കൂടുതൽ ശക്തി നൽകി. പലതവണ അദ്ദേഹം മുസ്ലിം പട്ടണങ്ങളും കൊള്ളയടിച്ചു, മുസ്ലിം ജനതയെയും അദ്ദേഹം കൊന്നു. അയാൾ തൻ്റെ സൗകര്യത്തിനനുസരിച്ച് മതത്തെ വളരെ സൗകര്യപ്രദമായി ഉപയോഗിച്ചു. അതിനാൽ അദ്ദേഹം പള്ളികൾ പണിയുന്നു, സമർപ്പണ മനോഭാവത്തോടെയല്ല, ഭക്തിക്ക് പുറത്തല്ല, പ്രാർത്ഥനയ്ക്കല്ല, അത് അധികാരത്തിൻ്റെ സ്ഥാപനം കൂടിയാണ്. അത് ഒരു ഹിന്ദു ക്ഷേത്രമായാലും ജെയിൻ ക്ഷേത്രമായാലും എല്ലാം അദ്ദേഹം തകർത്തു. ഒരു പ്രധാന ജെയിൻ ക്ഷേത്രം അദ്ദേഹം നശിപ്പിച്ചു. കാരണം അവർ കൊത്തിയ ഗുഹാചിത്രങ്ങളിൽ എല്ലാ രൂപങ്ങളും നഗ്നമായിരുന്നു. എല്ലാം നശിപ്പിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനാൽ ഈ മനുഷ്യനും അവൻ്റെ പാരമ്പര്യവും മറക്കപ്പെടണം. ആരും അതിൽ സ്വന്തം അടയാളം കാണരുത്, കാരണം അതൊരു നല്ല ഭാവിയിലേക്ക് നയിക്കില്ല. ഇന്നത്തെ മുസ്ലിംകളെ ഈ മനുഷ്യനുമായി അടയാളപ്പെടുത്തുന്ന കുറ്റകൃത്യം ആരും ചെയ്യരുത്, കാരണം അദ്ദേഹം ഒരു മാനദണ്ഡത്തിലും ഭക്തനായ മുസ്ലിമല്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള ഭക്തനുമല്ല. താൻ പോകുന്നിടത്തെല്ലാം സ്വാധീനിക്കാൻ മതത്തിൻ്റെ പേര് വളരെ ശക്തമായി ഉപയോഗിച്ച ഏറ്റവും മോശപ്പെട്ട സ്വേച്ഛാധിപതിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന് ഒരു പുതിയ തലത്തിലുള്ള അധികാരം നൽകി. അത് ജംഗിസ് ഖാൻ ഇല്ലായിരുന്നു, കാരണം അവർ മതത്തെ കീഴടക്കാൻ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഈ അതിക്രമങ്ങൾ നടന്നു. ഇവ നാം മറക്കരുത്, നാം ഓർക്കണം. പക്ഷേ ഇവ നമ്മളിൽ വിദ്വേഷം ഉളവാക്കരുത്. ഇത്തരം കാര്യങ്ങൾ ലോകത്തെവിടെയും സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ഓർക്കണം.
പക്ഷേ ചരിത്രത്തിൽ നിന്ന് നാം വിദ്വേഷം സൃഷ്ടിക്കുകയാണെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ വീണ്ടും നമ്മൾ സമാനമായ അതിക്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഒരു പ്രതികരണം നല്ലതാണെന്ന് നമ്മൾ കരുതുന്നു. അല്ല, ഒരു പ്രതികരണം അപകടകരമായ പ്രവർത്തനത്തേക്കാൾ മികച്ചതല്ല. ഇത് സമാനമാണ്. അതിനാൽ ബാബറിന്റെ പാരമ്പര്യം പോകണം. രാമൻ ഞാനൊരു ഹിന്ദു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ ഒരു മതവിശ്വാസിയായി കാണരുത്. ഹലോ, ഞാനൊരു ഹിന്ദു എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ഥിരത, സന്തുലിതാവസ്ഥ, സമാധാനം, നീതി എന്നിവയുടെ പ്രതിരൂപമായ അദ്ദേഹം ഈ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. എവിടെ പോയാലും അദ്ദേഹം എല്ലായ്പ്പോഴും അത് ശ്രദ്ധിച്ചു, ജനങ്ങൾക്ക് എങ്ങനെ നീതി നൽകാമെന്ന്. താൻ ഭരിച്ച ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതിൽ അദ്ദേഹം സ്വയം കടുത്ത കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മനുഷ്യനാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താനൊരു ഹിന്ദുവാണെന്ന് രാമൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം ഈ രാജ്യത്ത് ഒരു ആരാധനാപാത്രമാണ്. എല്ലാവരും അത്തരമൊരു ആരാധനാപാത്രത്തിലേക്ക് തിരിയണം. കാരണം അദ്ദേഹം ശരിയായ തരത്തിലുള്ള ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ടല്ല, അദ്ദേഹം ഇതോ അതോ ആയതുകൊണ്ടല്ല. കാരണം ഈ ലോകത്ത് മികച്ച നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ശരിയായ ഗുണങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പലതരത്തിൽ ഈ 6000 വർഷങ്ങളിൽ ഈ നാഗരികത കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ആധാര ബിന്ദുവായി രാമന്റെ കാലം മാറി. ഇതിനാലാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും മഹാത്മാഗാന്ധി രാമരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഏറ്റവും മികച്ച ഭരണവും തികച്ചും നീതിപൂർവകമായ സംസ്ഥാനവും അർത്ഥമാക്കുന്നത് രാമരാജ്യമാണ്. ഇന്നും രാമരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ നീതിപൂർവവും നീതിയുക്തവുമായ ഒരവസ്ഥയാണ്. ചൂഷണപരമായ സംസ്ഥാനമല്ല, സ്വേച്ഛാധിപത്യ രാജ്യമല്ല. അതിലേക്കാണ് ഇന്ത്യയെ എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഇത് നീതിപൂർവവും ന്യായവുമായ അവസ്ഥയാണെന്ന്, സ്വേച്ഛാധിപത്യ രാജ്യമല്ലെന്ന്. അതിനാൽ നിങ്ങൾക്കതിന് രാമനെ ആവശ്യമാണ്.